ഹായ് ഫ്രണ്ട്സ്, അക്കാഡമിക് പർപ്പസിനുള്ള ഒരു വീഡിയോ ഇത്. ഈ ഇൻകം ടാക്സ് നിയമം പഠിക്കുന്ന സമയത്ത് മാക്സിമം മാർജിനൽ റേറ്റ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്. മാക്സിമം മാർജിനൽ റേറ്റ്, അതിൻ്റെ ഷോർട്ട് ഫോം MMR എന്നുള്ള പേരിലാണ് അറിയപ്പെടുക. എത്രയാണ് ഈ മാക്സിമം മാർജിനൽ റേറ്റ് എന്ന് പറഞ്ഞ പേഴ്സൻറ്റേജ് എത്രയാണെന്നും അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഇൻകം ടാക്സ് നിയമപ്രകാരം ഏറ്റവും കൂടിയ സ്ലാബ് എന്ന് പറയുന്നത് 30% ടാക്സേഷൻ ആണ്. 30% ഓഫ് ഇൻകം. അപ്പോൾ എങ്ങനെയാണ് ഈ മാക്സിമം മാർജിൻ റേറ്റ് കണ്ടുപിടിക്കുക? അപ്പോൾ ഏറ്റവും കൂടിയ റേറ്റായ 30% നമ്മൾ ആദ്യം എടുക്കുക. ഇൻകം ടാക്സ് നിയമപ്രകാരം ഏറ്റവും കൂടുതലുള്ള സർചാർജ് എന്ന് പറയുന്നത് 15% ഓഫ് ടാക്സ് പേയബിൾ ആണ്. അതായത് ടാക്സ് അടക്കാനുള്ള എമൗണ്ടിൻ്റെ മുകളിൽ 15% സർചാർജ് വരിക. അത് എപ്പോഴാണ് വരിക എന്ന് വെച്ചാൽ, ഒരു ഇൻഡിവിജ്വലിന് 1 കോടിയിൽ കൂടുതൽ രൂപ ഇൻകമുള്ള സമയത്ത് അദ്ദേഹം ടാക്സ് ലയബിലിറ്റി കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ 15% സർചാർജും കൂടി കൂട്ടിയിട്ട് വേണം സർക്കാരിനേക്ക് അടക്കാൻ. അപ്പോൾ 15% എന്ന് പറയുന്നത് 4.5% ആകും. അപ്പോൾ ടോട്ടൽ എടുക്കുക 30+4.5 34.5 ആകും. അതിൻ്റെ കൂടെ എഡ്യൂക്കേഷൻ സെസ്സും ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ്സും 4% വരും. അപ്പോൾ അത് ഏകദേശം 1.38 ആണ് വരിക. അതും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 35.88% ആണ് മാക്സിമം മാർജിനൽ റേറ്റ് ആയിട്ട് വരിക. അപ്പോൾ മാക്സിമം മാർജിനൽ റേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻകം ടാക്സിൻ്റെ കമ്പ്യൂട്ടേഷനിൽ അസസ്മെൻറ്റ് ഓഫ് AOP അസോസിയേഷൻ ഓഫ് പേഴ്സണും അതേപോലെ ബോഡി ഓഫ് ഇൻഡിവിജ്വൽസിൻ്റെ ഒക്കെ അസസ്മെൻറ്റ് ചെയ്യുന്ന സമയത്താണ് ഈ മാക്സിമം മാർജിനൽ റേറ്റിൻ്റെ ആപ്ലിക്കേഷൻ കൂടുതലായിട്ട് വരിക. അപ്പോൾ അത് എക്സാമിന് IPCC അല്ലെങ്കിൽ CA ഇൻ്റർമീഡിയറ്റ് അതേപോലെ CMA ഇൻ്റർമീഡിയറ്റ് CS നൊക്കെ എക്സിക്യൂട്ടീവിനൊക്കെ ചോദിക്കാവുന്ന ഒരു ചെറിയ ക്വസ്റ്റ്യനാണ്. അപ്പോൾ ആ ഒരു ഏരിയ മാക്സിമം മാർജിൻ റേറ്റ് എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നാൽ നല്ലതാണ്. ചിലപ്പം ഫില്ലിൻ ദ ബ്ലാങ്ക്സോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ 1-2 മാർക്കിനൊക്കെ നമുക്കത് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ മാക്സിമം മാർജിൻ റേറ്റ് ആപ്ലിക്കേഷൻ വരുന്നത് പലപ്പോഴും AOPൻ്റെയും BOIയുടെയും ഒക്കെ അസസ്മെൻറ്റ് വരുന്ന സമയത്താണ് മാക്സിമം മാർജിൻ റേറ്റ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ വരിക. സോ ജസ്റ്റ് അവയർ ആയിരിക്കാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ചെയ്തത്. എനിവേ, താങ്ക് യു.